നമസ്കാരം. ലെബനെയും ഹിസ്ബുള്ളയെയും ഞെട്ടിച്ച പേജർ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിൽ ഇസ്രയേൽ ചാരസംഘടന മൊസാദ് എന്ന സൂചനയാണ്. ഹിസ്ബുള്ള ഓർഡർ ചെയ്ത പേജറുകളുടെ നിർമ്മാണഘട്ടത്തിൽ തന്നെ ചെറിയ അളവിൽ സ്ഫോടക വസ്തു കൂടി ഉൾപ്പെടുത്തിയിരുന്നതായിട്ടാണ് സംശയം. കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടന പരമ്പരയിൽ ലെബനിലും സിറിയയിലുമായി 16 പേരാണ് മരിച്ചത്. 3000 പേർക്കാണ് പരിക്കേറ്റത്. 170 പേരുടെ നില ഗുരുതരമാണ്. തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളയിൽ നിന്ന് 5000 പേജറുകളാണ് ഹിസ്ബുള്ള വാങ്ങിയത്. സ്ഫോടനത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പേജറിനായി ഹിസ്ബുള്ള ഓർഡർ നൽകിയിരുന്നു. ഇവ ഈ വർഷം ആദ്യം കമ്പനി ലെബനിലെത്തിച്ച് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പേജറുകൾ തങ്ങൾ നേരിട്ടല്ല നിർമ്മിച്ചതെന്നാണ് ഗോൾഡ് അപ്പോള കമ്പനിയുടെ വിശദീകരണം. തങ്ങളുടെ ബ്രാൻഡ് നെയിം ഉപയോഗിക്കാൻ അവകാശമുള്ള യൂറോപ്പിലെ ഒരു കമ്പനിയാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ച പേജറുകൾ നിർമ്മിച്ചതെന്ന് ഗോൾഡ് അപ്പോള സ്ഥാപകൻ പറയുന്നുണ്ട്. എന്നാൽ പേജർ നിർമ്മിച്ച കമ്പനിയുടെ പേര് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ആക്രമണം സംബന്ധിച്ച് പല വിധത്തിലുള്ള അനുമാനങ്ങളാണ് വിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. ഹിസ്ബുള്ളയുടെ പക്കൽ പേജർ എത്തുന്നതിന് മുമ്പ് മൊസാദിൻ്റെ കൈകളിൽ എത്തിയെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്രായേൽ ചാരസംഘടനയുടെ നിരീക്ഷണ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഹിസ്ബുള്ള മൊബൈൽ ഫോണുകൾക്ക് പകരം ആശയവിനിമയത്തിന് പേജർ ഉപയോഗിച്ചു തുടങ്ങിയത്. പേജറിനുള്ളിലെ ചെറിയ സർക്യൂട്ട് ബോർഡിനോടനുബന്ധിച്ചാണ് കുറഞ്ഞ അളവിൽ സ്ഫോടക വസ്തു ഒളിപ്പിച്ചിരുന്നതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്കാനറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധമായിരുന്നു അവയുടെ ക്രമീകരണം. സ്ഫോടക വസ്തു സജീവമാക്കാൻ സജ്ജീകരിച്ച കോഡ് ചെയ്ത സന്ദേശം അയച്ചപ്പോഴാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചതെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നുണ്ട്. പൊട്ടിത്തെറിച്ച പേജറുകളിൽ 3 ഗ്രാം സ്ഫോടക വസ്തു ഉണ്ടായിരുന്നെന്നാണ് നിഗമനം. എന്നാൽ അത് തിരിച്ചറിയാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞില്ല. തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് സംഭവത്തെ ഹിസ്ബുള്ള വിലയിരുത്തുന്നത്. ചൊവ്വാഴ്ച പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് 3:45 ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലും രാജ്യത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും സ്ഫോടന പരമ്പര അരങ്ങേറിയത്. പടക്കങ്ങളും വെടിയൊച്ചകളും പോലെ ചെറിയ സ്ഫോടന ശബ്ദങ്ങൾ ഉയരുന്നതിന് മുമ്പ് ആളുകളുടെ പോക്കറ്റുകളിൽ നിന്ന് പുക ഉയരുന്നതായിട്ടാണ് ആദ്യം കണ്ടതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കടയിൽ നിൽക്കുന്ന ഒരാളുടെ ട്രൗസർ പോക്കറ്റ് പൊട്ടിത്തെറിക്കുന്നതായുള്ള CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രാരംഭ സ്ഫോടനം കഴിഞ്ഞ് 1 മണിക്കൂറോളം സ്ഫോടന പരമ്പര തുടർന്നതായിട്ടാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. താമസിയാതെ ലെബനന്റെ വിവിധ ആശുപത്രികളിൽ സമാനമായ പരിക്കുകളോടെ ആളുകൾ എത്തിത്തുടങ്ങിയത് അധികൃതരിൽ കൂടുതൽ പരിഭ്രാന്തി പരത്തി. അതേസമയം ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതികരിക്കുകയോ തങ്ങളുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് യാതൊരു അറിവുമില്ലെന്നാണ് അമേരിക്ക ഔദ്യോഗികമായും അറിയിച്ചിട്ടുള്ളത്.